ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നത് നല്ല ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊരു 1 kg കേക്കാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത്: 3 മുട്ട, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പാല്, പിന്നെ വാനില എസൻസ്. പിന്നെ ഇത് ബട്ടർ സ്കോച്ചിൻ്റെ റെഡി മിക്സ് പൗഡറാണ്. ഇത് ബേക്കേഴ്സിൻ്റെ ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദ ഷുഗർ പൗഡർ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മുട്ട ഇതുപോലെ നന്നായി പൊങ്ങി വന്നാൽ നമ്മൾ എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ അതിൻ്റെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഫ്ലോറും പാലും മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഓവർ ബീറ്റ് ചെയ്യാണ്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഫ്ലോറും പാലും മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സോസ് പാനിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം 25 to 35 minutes വരെ ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് 3 layer കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഐസിങ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലായിട്ട് നമുക്ക് 1 layer കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 3 layer ചെയ്തെടുക്കാം. മൂന്ന് ലെയറും ചെയ്ത ശേഷം മേലെയും സൈഡിലുമായിട്ട് ക്രീം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഒരു ടിഷ്യൂ വെച്ച് ബോർഡെല്ലാം ക്ലീൻ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള കാരമൽ സോസിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ പഞ്ചസാര ഫുള്ളായി മെൽറ്റായി ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ അതിലേക്ക് 1 tablespoon ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും നല്ലപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കാരമൽ സോസെല്ലാം ഫുള്ളായിട്ട് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇനി ബാക്കിയുള്ള ക്രീം വെച്ച് അതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം ആയിട്ട് ഡിസൈൻ ചെയ്യാം. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.